കണ്ണു ചിമ്മി തുറക്കുന്ന നേരം കൊണ്ടാണ് പുത്തുമല ഈ കാണുന്ന ദുരിതഭൂമിയായത്. പള്ളിക്കൂടവും ആരാധനാലയങ്ങളും കൊച്ചു വീടുകളും നിറഞ്ഞ ഒരിടം മണ്ണിനടിയിലേക്ക് മറയുകയായിരുന്നു. ജീവൻ കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ടവർ ഓരോരുത്തരും തങ്ങളുടെ ഉറ്റവർക്കായി ഇളകി മറഞ്ഞ മണ്ണിൽ കണ്ണു നട്ടിരിക്കുന്നു. പിന്നോക്ക പ്രദേശമാണ് മേൽപ്പാടി പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പുത്തുമല. ഭൂരിഭാഗവും ഹാരിസൺ അടക്കമുള്ള വൻകിട എസ്റ്റേറ്റുകൾ. അവിടങ്ങളിൽ കൂലിപ്പണിയെടുത്ത് അന്നന്നത്തെ ജീവിതത്തിന് കഷ്ടിച്ച് വഴിതേടുന്ന സാധുക്കളാണ് വയനാട്ടിലെ പുത്തുമല നിവാസികൾ. 5-ഉം 10-ഉം സെന്റിൽ കഴിച്ചു കൂട്ടുന്നവർ. പുത്തുമല പച്ചക്കാട് പ്രദേശങ്ങളിലായി 65 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 8 എണ്ണമൊഴികെ മറ്റുള്ളവ നിലനിന്നെടുത്ത് ഒരു പുൽനാമ്പ് പോലുമില്ലാതെ തിളച്ചു മറഞ്ഞെത്തിയ ഉരുൾപൊട്ടലിൽ മറഞ്ഞുപോയി. ഓരോ മൃതദേഹങ്ങളും കോരിയെടുക്കുമ്പോഴും നിലയ്ക്കാത്ത നിലവിളിയാണ് പുത്തുമലയിൽ അവശേഷിക്കുന്നത്. കിട്ടിയ തൂമ്പ കൊണ്ട് അവനാൽ കഴിയും വിധം പരിശ്രമിച്ചവരും ഗതാഗത തടസ്സം നേരിട്ടപ്പോൾ അതിനെപ്പോലും മറികടന്ന പാഞ്ഞെത്തിയ അഗ്നിശമന സേനയും കേന്ദ്രസേനയുമെല്ലാം പുത്തുമലയിൽ സ്വന്തം ജീവൻ പളയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ആശ്വാസവാക്കുകളും സഹായഹസ്തങ്ങളുമായി രാഹുൽ ഗാന്ധി MP പുത്തുമലയിൽ സന്ദർശനം നടത്തി. അവിടെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മേൽപ്പാടി സെന്റ് ജോസഫ് UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. കൂടാതെ മേൽപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലും രാഹുൽ ഗാന്ധി എത്തി. കൽപ്പറ്റ കലക്ട്രേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം മുണ്ടേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പനമരം, മാനന്തവാടി എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചാണ് രാഹുൽ ഗാന്ധി മടങ്ങുക. ഓരോ ക്യാമ്പിലുമെത്തി എല്ലാം നഷ്ടപ്പെട്ടവന്റെ കണ്ണീരിന്റെ കഥ കേട്ട് മടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിയും പറഞ്ഞത് കേരളം ഒറ്റക്കെട്ടായാണ് ദുരന്തത്തെ നേരിടുന്നതെന്നാണ്. അതെ, കേരള ജനത ഓരോരുത്തരും കൈകോർത്ത് പിടിച്ച് വീണ്ടും ഒരു പ്രളയത്തെ അതിജീവിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള ഓൺലൈൻ ന്യൂസ്.